ഹലോ, വാട്ട് ഈസ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് ഇന്ത്യൻ ബൈക്ക് 3D. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ദി അപ്ഡേറ്റ്സ് ആണ് കാണാൻ പോകുന്നത് ഗൈസ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബേസിക്കലി പുതിയ ആഫ്റ്റർ ഇഫക്ട്സ്. ഈ അപ്ഡേറ്റൊക്കെ വന്നതിന് ശേഷം രണ്ട് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ അപ്ഡേറ്റ് ഇന്റർനെറ്റിൻ്റെ ആയിരുന്നു. അതിലിപ്പോൾ KGF ബൈക്ക് വന്നിട്ടുണ്ട്. അതെങ്ങനെ വരുത്തണം എന്നറിയാത്തവർക്ക് ഞാൻ ഒരു ഫുൾ വീഡിയോ ഡെഡിക്കേറ്റഡായി ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു വീഡിയോ കൂടി ചെയ്തായിരുന്നു അതിൻ്റെ ക്ലാരിഫിക്കേഷൻ്റെ പേരിൽ. സോ ആ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. സോ ഇതാണ് ഗൈസ് KGF ബൈക്ക്. ഈ KGF ബൈക്ക് വിളിക്കുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സ്പോൺ മോഡ് 1. ആക്ച്വലി ഇത് മോഡ് വഴിയാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം ഇതിന് ഒരു എക്സ്റ്റേണൽ ലിങ്കോ എന്തെങ്കിലും സഹായം വേണ്ടി വരും. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തല്ല, ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് ഇവിടുത്തെ ഗെയിമർ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമല്ല ഇത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതിനെക്കുറിച്ച് പറയാൻ അത്രയേ ഉള്ളൂ എനിക്ക് KGF ബൈക്കിനെ കുറിച്ച്. പിന്നെ വേറെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കടക്കാം. വേറെ എന്തെങ്കിലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്താ ഉദ്ദേശിച്ചത്. സോ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ കഴിച്ച ഏറ്റവും ആദ്യത്തെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ആദ്യത്തെ ആഫ്റ്റർ എഫക്ട്സ്? ഏറ്റവും ആദ്യം നമുക്ക് അറിയാം, നമ്മൾ RGS ടൂൾ എടുത്തിട്ട് PW എന്തിനാ വന്നത്, P14 അടിക്കുകയാണെങ്കിൽ ഒരു ഇത് വരും. എന്താണ് ഈ ഒരു സാധനം വരും. ഇതേപോലെ ഇത് ഇപ്പോൾ വന്നതാണ്, നേരത്തെ P13 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതേപോലെ നമുക്ക് എന്താ പറയുക, ഈ കുറച്ച് നീക്കട എന്താടാ യവൻ എങ്ങനെ P15 അടിക്കുകയാണെങ്കിൽ വേറൊരു പ്രോപ്പ് വരും. ഇതേപോലെ P16 അടിക്കുകയാണ്, ഇപ്പോൾ കാർ അവിടെ ഇടിക്കും. ആ ഇടിച്ച്, ആ കറക്റ്റ് ഞാൻ ഗെസ് ചെയ്ത്, P16 അടിക്കുകയാണെങ്കിൽ വലിയൊരു സാധനം വരും. സോ ഇതേപോലെ P17 വരും. പക്ഷേ നമുക്കൊരു മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു മോഡ് ഓൺ ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ മോഡ് ഓൺ ഞാൻ അടിച്ച് എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത്, ഇതെന്താന്നട ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ നമ്മൾ നീക്കി കണ്ട, ഇത് ഇത്ര ഹൈറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചെറുതാണെന്നല്ല, ഇതും വലുതാണ് ഗൈസ്. ആക്ച്വലി ഇതിൽ ക്ലിക്ക് ചെയ്ത എന്നാടാ ഇത്, ഇതിലെന്തടാ ക്ലിക്കാവാത്തത്, ക്ലിക്ക് ആവുന്നില്ലല്ലോ ഗൈസ്. വൺ മിനിറ്റ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ആ ഇതിൽ ക്ലിക്ക് ചെയ്ത് കാണിച്ചാൽ ഇതിൻ്റെ പൊക്ക് കഴിഞ്ഞാൽ നോക്കിയോ. ഇത് ഞാനിപ്പോൾ ലിഫ്റ്റ് ചെയ്യാണ്, ഇതിനിപ്പോൾ ലിഫ്റ്റ് ചെയ്ത് സി ഗൈസ്. ആക്ച്വലി ഇതും അതും ഒക്കെ ഒരേ ഹൈറ്റ് തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. പക്ഷേ ഇത് P13 മറ്റേ P15 14 ഒക്കെ അടിക്കുമ്പോൾ താന്നിട്ട് വരികയാണ്. ഇതേപോലെ സെയിം കേസ് വിത്ത് റെഡ്. പക്ഷേ റെഡ് എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് വൈ ഇതിൻ്റെ മേളിൽ നിന്നാ വലുത്, ആ വന്ന്. ഓക്കെ സി ഗൈസ്, റെഡിന് വലിപ്പമുണ്ട് കണ്ടാ. സോ ഇത് ഞാൻ ബേസിക്കലി ലിഫ്റ്റ് ചെയ്ത് കാണിച്ചെന്നതാണ് നിങ്ങൾക്ക്. സോ ഇതാണ് മനസ്സിലാക്കാനുള്ളത്. സോ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും ഇവർമാർ എന്തിനാണ് ഇങ്ങനെ നമ്മളെ പറ്റിക്കുന്നത്, അത് ഞാൻ റിവീൽ ചെയ്തു ഇന്നത്തെ വീഡിയോയിൽ. ഇതേപോലെ വേറൊരു കാര്യം, ഇപ്പോൾ ഇതൊക്കെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു സ്റ്റിക്കി ബോംബ് എടുക്കുകയാണെങ്കിൽ, സ്റ്റിക്കി ബോംബ് എടുത്ത് അതിട്ട് ഇങ്ങനെ പോയിൻറ്റ് ചെയ്തിട്ട് ഏതൊരു ടൂൾ ആയിക്കോട്ടെ, ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, ഇപ്പോൾ ഇതിൻ്റെ സാമ്പിളിൽ ഞാൻ കാണിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഇപ്പോൾ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് എല്ലാവിടെയും പേസ്റ്റ് ചെയ്യുക. ഒരു രണ്ടെണ്ണം താഴെ ഇരുന്നോട്ടെ. ഓക്കെ, ഒരു സംഭവം കാണിക്കാനാണ് ഞാൻ. എന്നിട്ട് നിങ്ങൾ ഗൺ എടുക്കുക, ഗൺ എടുത്തിട്ട് ഇപ്പോൾ RGS മോഡ് ഓൺ ആണ്, അപ്പോൾ ഗണ്ണ് വെച്ച് ഇതിന് ഷൂട്ട് ചെയ്ത് ഇത് പോകുമല്ലോ. ഇനി നിങ്ങൾ പറ സ്റ്റിക്കി ബോംബ് പോവുമോ ഇല്ലയോ ഇതിൻ്റെ കൂടെ? ആക്ച്വലി സ്റ്റിക്കി ബോംബ് പോവും, അതിൻ്റെ കൂടെയുള്ള സ്റ്റിക്കി ബോംബ് പോയി. പക്ഷേ ഇതിൻ്റെ ഇവിടെയുള്ള സ്റ്റിക്കി ബോംബ് പോയില്ല, ഇങ്ങനെ അടിച്ചാൽ പൊട്ടില്ല അല്ലേ. സോ ഇതാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. ബേസിക്കലി സ്റ്റിക്കി ബോംബ് ഇത് മാറ്റും. സോ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. വേറെ ഇപ്പോൾ പറയാനുള്ളത് എന്താണ്, ഇത് ഈ ഒരു ഗ്ലിച്ചും കാണിച്ചെന്ന്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ഗ്ലിച്ചസ് കാണിക്കാനുള്ള സംഭവം ഞാൻ കാണിച്ചുതരാം ഗൈസ്. ആ ഗ്ലിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് പോകേണ്ടത് എയർപോർട്ടിൽ പോകണം. ഇവനെ കാണാൻ ചെറുത് ഈ ഡ്രേക്കിനെ പോലെ ഇല്ലേ, ഡ്രേക്ക് അറിയോ ഗൈസ് നിങ്ങൾക്ക്, ഒരു റാപ്പറാണ്. പുള്ളീനെ പോലെയുണ്ട് നമ്മുടെ പയ്യനെ കാണാൻ ചെറുതായിട്ട്. സോ നിങ്ങൾ വരേണ്ടത് ഇവിടെ ഈ ഒരു പൊസിഷനിലോട്ടേക്ക് വരിക. എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങളിവിടെ വണ്ടി നിർത്തുക, വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. എന്നിട്ട് ഇൻഫൈനൈറ്റ് ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കിൽ 9129 ഇൻഫൈനൈറ്റ് ഹെൽത്ത് അടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഈ എയർപോർട്ടിൻ്റെ ഈ ഒരു പില്ലറിൻ്റെ അവിടെ വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ പില്ലർ നമുക്ക് കയറാൻ പറ്റും. സി കണ്ടാ, നല്ലോണം കയറി ഗൈസ്. ആക്ച്വലി നമ്മൾ നല്ലോണം കയറി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായോ എനിക്കറിയില്ല.
ഇത് എവിടെ കേറി? ഇത് കണ്ട എവിടെയോ എത്രയോ ഹൈറ്റ് എത്തിയിട്ടുണ്ട്. അവിടെ എന്തോ ഒരു ഇൻവിസിബിൾ സാധനം ഉണ്ട്, നമുക്ക് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. അത് ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടോ എന്ന്. പക്ഷെ ഇവിടെ ഒരു സംഭവം ഉണ്ട്, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. കണ്ട ഇവിടെ എന്തുവാണ്, ഇവൻ ഏണി ഇങ്ങനെ കയറി എന്നിട്ട് ഇവിടെ കുടുങ്ങി, ഇപ്പുറത്തന്നെ വീഴും. ഇപ്പൊ കുടുങ്ങി, ഇത് കണ്ട അവിടെ ഇതുണ്ട് ഇൻവിസിബിളായിട്ട്. അതെന്താണ്, അതിനി നിങ്ങളുടെ ചോദിക്കാണ്ട്, വാട്ട് ഈസ് ദാറ്റ്, വാട്ട് ഈസ് ദാറ്റ് തിങ്, ടെൽ മീ ഗൈസ്. സദാ പറയാനുള്ളത്, ഇതായിരുന്നു നമ്മുടെ അടുത്ത ഗ്ലിച്ച്. ഇനി അടുത്ത ഗ്ലിച്ചിലോട്ട് കിടക്കാൻ, വളരെ ഫാസ്റ്റ് ആയിരുന്നു, ചെറിയ ചെറിയ ഗ്ലിച്ചാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത്. ആ ഒരു വേറൊരു സംഭവം കാണിച്ചുതരാം ഗൈസ്, ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുകയായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ 6677 JCBനെ സ്പോൺ ചെയ്യുക. JCBനെ സ്പോൺ ചെയ്താൽ JCB വന്ന് ഇനി ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും മോൺസ്റ്റർ വണ്ടീനെ വിളിക്കുക. മോൺസ്റ്റർ ലംബോർഗിനി ഉണ്ട്, മോൺസ്റ്റർ ഥാർ ഉണ്ട്. ഇപ്പം ഞാൻ മോൺസ്റ്റർ ലംബോർഗിനിനെ വിളിക്കാം. 0700 അടിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ വിളിക്കുക. എന്നിട്ട് സീ ഗൈസ്, അയ്യോ കണ്ട ഒരുമാതിരി ബ്ലാസ്റ്റ് ആവുന്നത്, അതിൻ്റെ നിൽക്കാൻ പറ്റുന്നില്ല ഒരേ പൊസിഷനിലോട്ടേക്ക്. സോ അത് ഭയങ്കര ഒരു ക്രൂഷ്യൽ സാധനമാണ് ഇതിൽ എനിക്ക് കണ്ടതിൽ. വേറെ ഇപ്പോൾ ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചത്, ഏത് മോൺസ്റ്റർ വണ്ടി ആയിക്കോട്ടെ, ഈ വണ്ടി മാത്രമല്ല ഓരോ വണ്ടിക്കും ഓരോ രീതിയും കൂടിയാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ പോയി JCBൻ്റെ എന്തായിരുന്നു, ഓക്കെ ഇതാണ്. എന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ 0300 മേ ബി ടാർസൻ വിളിക്കുക. ടാർസൻ വിളിക്കുമ്പോൾ നോക്കിയോ എവിടെ പോയി, ടാർസനൊക്കെ പറന്നു പോയി. അതാ ടാർസൻ, JCBനെ കാണാനേ ഇല്ല, ടാർസൻ അവിടെ പോയി വീണ്. സോ ഓരോ വണ്ടീൻ്റെ ഓരോവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു അടിപൊളി സാധനമാണ്. വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, നോർമലി കാറിൽ നിങ്ങൾക്ക് രണ്ട് സൈഡിൽ നിന്ന് കയറാൻ പറ്റത്തില്ല. റൈറ്റ് നിന്നോ ലെഫ്റ്റ് നിന്നോ, ഏത് സൈഡായിരുന്നു ഈ കാറിൽ നോക്കട്ടെ. ഇപ്പം ഈ കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് ഡ്രൈവിംഗ് ഓപ്ഷൻ വരില്ല. കണ്ട ഈ സൈഡിൽ നിന്ന് ഡ്രൈവിംഗ് ഓപ്ഷൻ വരില്ല, ഈ സൈഡ് വന്നാലേ ഡ്രൈവിംഗ് ഓപ്ഷൻ വരത്തുള്ളൂ. സോ ഇതേപോലെയാണ് ഗൈസ് നമ്മുടെ സ്കൂട്ടർ, സ്കൂട്ടറല്ല ഓട്ടോ. ഓട്ടോൻ്റെ ചീറ്റ് കോഡായിരുന്നു 8370 ഓട്ടോൻ്റെ ചീറ്റ് കോഡാണ്. ഓട്ടോ വന്നിരിക്കുകയാണ്. ഓട്ടോയിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്നും കയറാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ നിന്നും കയറാം ഗൈസ്. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ കയറാം. ഞാൻ വേണമെങ്കിൽ ബാക്കിൽ പോയി കാണിച്ചുതരാം. നിങ്ങളിതിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ സൈഡിൽ നിങ്ങൾക്ക് കയറാം. ഇപ്പോൾ നിങ്ങൾ ഓട്ടോയിൽ കയറി, ഓട്ടോയിൽ ഇങ്ങനെ പോയി. പക്ഷേ ഓട്ടോ ഒന്ന് ഇറങ്ങുമ്പോൾ ഓൾവേസ് റൈറ്റ് സൈഡ് ആയിരിക്കും. നിങ്ങളിപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഇറങ്ങി കയറിയാൽ റൈറ്റ് സൈഡ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ നിന്ന് വന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഫീച്ചർ ഇതിലുണ്ട് കുറച്ച്, പക്ഷെ നിങ്ങൾക്ക് കയറാൻ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ പറ്റും, ഇറക്കം ഈ സൈഡിൽ നിന്ന് പറ്റത്തുള്ളൂ. ഇതൊരു നോട്ട് ചെയ്യേണ്ട ഒരു ഫീച്ചറാണ്. പിന്നെ വേറെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 2020 ഒരു വണ്ടി വരുമല്ലോ ഗൈസ്. 2020 ഏതാണ്, പുതിയ എൻഡവർ വന്നിരിക്കുകയാണ്, റെഡ് കളർ എൻഡവറാണ്. ഇതിനെ ഞാനിപ്പോൾ ബ്ലാസ്റ്റ് ചെയ്ത് കാണിച്ചാൽ ഇതിൽ ഒരു സംഭവത്തിന് മാത്രം ഡാമേജ് സംഭവിക്കില്ല. എന്തായിരിക്കും, ഗെസ്റ്റ് ചെയ്യുക ഗൈസ്, ഗെസ് ചെയ്യും. നിങ്ങൾ ഗെസ് ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി പാടുപെടും, അതായത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഇതിനെ ബ്ലാസ്റ്റ് ചെയ്താൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിലുള്ള സ്റ്റെയറിംഗ് വീലിനെ മാത്രം ഒന്നും പറ്റിയിട്ടില്ല. പക്ക പുതിയ ചുണക്കുട്ടനെ പോലെ ഇരിക്കുന്നു ഗൈസ്. ഇതിലുള്ള സ്റ്റെയറിംഗ് വീൽ എവിടാ, എവിടാ സ്റ്റെയറിംഗ് വീൽ? ആ വേസ്റ്റ്, അറിയുന്നേ ഇല്ല. ഇതാ ഗൈസ് കണ്ട ഒരുമാതിരി സ്റ്റിയറിംഗ് വീൽ എന്താ ഇത്, പുതിയ ചുണക്കുട്ടനെ പോലെ ഇരിക്കുന്നു. മനസ്സിലാവുന്നില്ല കേട്ടോ ഗൈസ് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ കഥ എനിക്ക്. സോ ഇതാണ് വേറൊരു സംഭവം. പിന്നെ വേറെ കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും, പുതിയ അപ്ഡേറ്റൊക്കെ വന്നതിന് ശേഷം എനിക്ക് വോയിഡിലൊന്നും പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം കുറേയൊക്കെ അപ്ഡേറ്റ്സ് ക്ലിയർ ആയിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ വോയിഡിൽ പോകാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം നിങ്ങൾ 600 അടിച്ചിട്ട് ഒരു പട്ടീനെ വിളിക്കുക, എന്നിട്ട് പട്ടീൻ്റെ മുകളിൽ സ്റ്റിക്കി ബോംബ് ഇടുക. റിയൽ ലൈഫിൽ ഇത് ട്രൈ ചെയ്യരുത്, കാരണം പട്ടി ഈസ് ദി എൻജോറിയസ് ടു നേഷൻ. അല്ല ഞാൻ എന്തുവാ പറയുന്നത്, പട്ടി ഒരു നല്ല ജീവിയാണ്, അതിനൊരിക്കലും ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. പക്ഷേ ഈ ഗെയിമിൽ നമ്മൾ പിന്നെ ഫണ്ണിന് വേണ്ടിയാണ് ഇഴി കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കി ബോംബ് ഇടുക ബേസിക്കലി. എന്നിട്ട് നിങ്ങൾ ഇത് മാറ്റുക, ഫോൺ എടുക്കുക. ആദ്യം സ്റ്റിക്കി ബോംബ് മാറ്റണം അല്ലേ, ഫോൺ എടുക്കുക, എന്നിട്ട് ആക്ടിവേറ്റ് കൊടുക്കുക. അയ്യോ ഞാൻ ഇൻഫൈനൈറ്റ് ഹെൽത്ത് അടിച്ചില്ല. പക്ഷേ ഗൈസ് ഇൻഫൈനൈറ്റ് ഹെൽത്ത് ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. അറിഞ്ഞുകൂടാ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ഓക്കെ ഇൻഫൈനൈറ്റ് ഹെൽത്ത് എന്തായാലും എടുത്തേക്കാം. 9129 ഇൻഫൈനൈറ്റ് ഹെൽത്ത്. എന്നിട്ട് ഒരു പട്ടീനെ വിളിക്കുക, പട്ടി വരിക വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇതെടുക്കുക, ആക്ടിവേറ്റിൻ്റെ ബട്ടൺ കൊടുക്കണ്ട. ഇപ്പോൾ ആദ്യം ഇവൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്തിട്ട്, ഇപ്പോൾ റിയൽ ലൈഫിൽ ചെയ്യരുത്, വീണ്ടും വീണ്ടും പറയുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, പട്ടീൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്യുക. ഇവൻ്റെ തലയിൽ കൂടെ, ഡേ ഇവൻ്റെ തലയിൽ കൂടെ സ്റ്റിക്കി ബോംബ് പാസ് ചെയ്യൂ അല്ലേ. അതെന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് സാധനമായിരുന്നു ഗൈസ്. മതി, ഇത്ര മതി, നേരത്തെ അധികമായി പോയാ.
എന്നിട്ട് ഇതിൻ്റെ അടുത്ത് പോയിട്ട് ആക്ടിവേറ്റ് കൊടുക്കുക. ചത്തു പോകുന്നു ഗൈസ് ഞാൻ. സോ എനിക്കിത് മറന്നുപോയി, ഇതിനെങ്ങനെയോ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം ഗൈസ്. കണ്ട കണ്ട അവൻ പറന്നില്ലേ, ഇതേപോലെ പറന്ന് അവൻ വോയിഡിലോട്ടേക്ക് വീഴും. പക്ഷെ ഇവിടെ ഞാൻ ചത്തു പോകുന്നു, എന്താ പറ്റിയത് എനിക്കറിയത്തില്ല. എന്തായാലും ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടാറ്റ ചിരിയോ, മഴയും പെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഞാൻ വീഡിയോ നിർത്തുന്നു. ബൈ ബൈ.